നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുമ്പളങ്ങി പഴങ്ങാടിന് സമീപം ചബ്ദുപ്പിൽ കുഴിച്ചിട്ട നിലയിൽ യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ കൃത്യത്തിലേക്ക് നയിച്ചത് നീണ്ട 5 വർഷത്തെ കൊടിയ പക. ജൂലൈ 9 കാണാതായി, പിന്നീട് കൊലപ്പെടുത്തി ചതുപ്പ് വരമ്പിൽ കുഴിച്ചുമൂടിയ നിലയിലായിരുന്നു ആന്റണി ലാസറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആന്റണി ലാസറിന്റെ സഹോദരൻ സ്ഥലത്തെ അറിയപ്പെടുന്ന ഗുണ്ടകളിൽ ഒരാളായിരുന്നു. ഇയാളും സമീപവാസിയായ തറയപ്പറമ്പിൽ ബിജുവുമുണ്ടായ ചെറിയ കശപിശ അടിപിടിയിലാണ് കലാശിച്ചത്. അടിപിടിക്കിടെ കൈയൊടിഞ്ഞതാണ് ബിജുവിന്റെ അവസാനിക്കാത്ത പകയ്ക്ക് കാരണമായത്. കയ്യിൽ ഒടിവിന് പരിഹാരമായി ഡോക്ടർമാരിട്ട ഇംപ്ലാന്റ് ഇൻഫെക്ഷൻ ആയതോടെ തുടർ ചികിത്സയും മറ്റുമായി ബിജുവിന്റെ പണവും കുറയെപ്പോയി. ഇതോടെ പണ്ട് ഉപദ്രവിച്ച ഗുണ്ടയോട് പകരം ചോദിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അടുത്ത സുഹൃത്തുക്കളായ ലാൽജുവും സെൽവനും സമ്മതിക്കുക കൂടി ചെയ്തതോടെ കൊലപാതകം പ്ലാൻ ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ആന്റണി ലാസറിന്റെ സഹോദരൻ എന്തോ കാരണത്താൽ തൂങ്ങി മരിച്ചു. ഇതോടെ ആന്റണി ലാസറിനെ കൈവച്ചാൽ ആരും ചോദിക്കാൻ വരില്ലെന്നുറപ്പായി. സഹോദരൻ മരിച്ച ശേഷമാണ് നേരത്തെയുണ്ടായ അടിപിടിക്ക് പിന്നാലെ നാട് വിട്ടുപോയ ബിജു കുമ്പളങ്ങിയിലേക്ക് തിരിച്ചു വന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടെയാണ് തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ആന്റണി ലാസറിനെ ബിജു വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഒപ്പം ഒരു കുപ്പി മദ്യവും കരുതി. മദ്യപിച്ച് ലക്ക് കേട്ട ആന്റണിയെ ബിജു പഴയ കാര്യം പറഞ്ഞ് പ്രകോപിപ്പിച്ചു. വീണ്ടും കശപിശയുണ്ടായതോടെ ലക്ക് കേട്ട അവസ്ഥയിലായിരുന്ന ലാസറിനെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. തല ഭിത്തിയിൽ ഇടിപ്പിച്ച് പരിക്കേൽപ്പിച്ചു. ഇതോടെ നിലത്ത് വീണ ആന്റണിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. തലയിലും നെഞ്ചിലുമേറ്റ പരിക്ക് ഗുരുതരമായതോടെ ആന്റണി മരിച്ചു. ക്രൂരമായ കൊലപാതകമാണ് കുമ്പളങ്ങിയിൽ നടന്നതെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കിയത്. ആന്റണിയെ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം നടക്കവെയായിരുന്നു പാടവരമ്പത്ത് കുഴിച്ചുമൂടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. കൊലപാതകത്തിന് സാക്ഷ്യം വഹിക്കുകയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുകയും ചെയ്തത് മുഖ്യപ്രതി ബിജുവിന്റെ ഭാര്യ രാഖിയായിരുന്നു. മൃതദേഹം കണ്ടെത്തുമ്പോൾ വയറുകയറി കല്ല് നിറച്ച നിലയിലായിരുന്നു. ഈ ബുദ്ധി ഉപദേശിച്ചു നൽകിയതും രാഖിയായിരുന്നു. വയറുകീറി ആന്തരികാവയവങ്ങൾ പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞിരുന്നു. അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികൾ പല വഴിക്കായി മുങ്ങാൻ തുടങ്ങി. ബന്ധുവീട്ടിൽ ഒളിവിലായിരുന്ന ബിജുവിന്റെ ഭാര്യ രാഖിയെയും സുഹൃത്തുക്കളിൽ ഒരാളായ സെൽവനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഏരൂരിൽ ഒളിവിലായിരുന്ന ബിജുവിനെയും ലാൽജുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അഴുകി അസ്ഥി മാത്രമായ നിലയിലായിരുന്നു ചതുപ്പിൽ നിന്ന് കണ്ടെടുത്തത്. ഏതൊക്കെ ആന്തരികാവയവങ്ങൾ നഷ്ടമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ആദ്യം പിടിയിലായ സെൽവൻ, രാഖി എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. മറ്റു പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികളെല്ലാവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ക്രിമിനൽ കേസുകളിൽ പ്രതികളുമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.